കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അമ്മായിക്ക് ശേഷം ഭാവനയാണ് എല്ലാം. നിന്റെ കൂടപ്പിറപ്പിനേക്കാളും വലുതാ. ഇതുപോലൊരു ചേച്ചിയെ കിട്ടിയത് നിന്റെ ഭാഗ്യ. അതെ ആന്റി, എനിക്ക് സിസ്റ്റേഴ്സ് ആരും തന്നെ ഇല്ല. ഭാവനയെടുത്തിയെ എനിക്ക് ദൈവം നൽകിയ ചേച്ചിയാ. ഭാവനയെടുത്തി, ചേച്ചി എന്ത് പാവമാണെന്നറിയോ? ഏട്ടത്തിക്കുള്ള ക്ഷമയും നല്ല ഗുണവും ഒന്നും തന്നെ ഈ വീട്ടിലെ ആർക്കും തന്നെ ഇല്ല. ഭാസ്കർ ഏട്ടനും അങ്ങനെ തന്നെയാ, പക്കാ ജെന്റിൽമാൻ പോലെ തന്നെയാണ്. ഭാവനയും ഭാസ്കറും പാർവതിയും പരമശിവനും പോലെയാ. മറ്റുള്ളവരെ ശല്യപ്പെടുത്തില്ല, അവരെ കാര്യം മാത്രം ശ്രദ്ധിച്ചിരുന്നോളും. മറ്റുള്ളവരെ സഹായിക്കാന്നല്ലാതെ ആ വസുവിനെ പോലെ ആരെയും പറ്റിക്കാനും അറിയില്ല. വസുവേട്ടത്തി ഭാവനയേട്ടത്തി ഒരുപാട് ചീറ്റ് ചെയ്യുന്നുണ്ട്. ഭാസ്കരേട്ടനെ ഏട്ടത്തിയെയും ഒരുപാട് ഹേർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യാണ്. എനിക്ക് എന്തുമാത്രം വിഷമം തോന്നുന്നറിയോ? നീ മാത്രാണോ ആ വസു ചെയ്ത കാര്യം ഓർത്ത് ഇവിടെയുള്ള എല്ലാരും വിഷമിച്ചിരിക്കുക? അങ്ങനെയാണേലും ആര് വിഷമിച്ചാലും വസുവിനെ അത് ബാധിക്കുന്ന പ്രശ്നമല്ല, അവൾക്ക് സ്വന്തം കാര്യം മാത്രം. വസുവേട്ടത്തിയെ പോലൊരു സെൽഫിഷ് ആളിനെ ഞാൻ ഇതുവരെയും കണ്ടിട്ടേ ഇല്ല. നല്ല പിള്ള ചമഞ്ഞ് ഇരുട്ടടിയല്ലേ തന്നത്. കൂടെ നടന്ന് നിങ്ങൾ രണ്ടാളെയും ട്രാപ്പ് ചെയ്യായിരുന്നു. വസുവേട്ടത്തി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നിങ്ങൾ രണ്ടാൾക്കും വസുവേട്ടത്തിയെ വലിയ വിശ്വാസമായിരുന്നു. എന്നവരോ? എന്ത് വലിയ ചതിയാ നിങ്ങളോട് ചെയ്തത്! ഭാസ്കരേട്ടൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവും. അഭിയേട്ടൻ അതിന് ദേഷ്യം കാണിച്ചു കാണും. അതിനിടയില് വസുവേട്ടത്തിക്ക് എന്താ കാര്യം? ഭാസ്കരേട്ടൻ ചെയ്യുന്ന ജോലി അവര് ചെയ്തോളാന്നോ? എന്ത് ധൈര്യം ഉണ്ടായിട്ടാ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞത്! അല്ല, എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുന്നതാ, ഭാസ്കരേട്ടൻ ഒന്നിനും കൊള്ളാത്തവനാണോ? ഈ ജോലി ചെയ്യാൻ എന്താ കഴിവില്ലേ? അഭിയേട്ടന് ഓരോ ബുദ്ധി പറഞ്ഞുകൊടുത്ത് ഭാസ്കരേട്ടനെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം കിട്ടിയ അവസരം പാഴാക്കാതെ ഏട്ടത്തിയെ ഏട്ടനെ അപമാനിച്ച് അവര് നല്ല പേര് സമ്പാദിക്കുകയാണ്. എനിക്കിതൊന്നും സഹിക്കാൻ പറ്റില്ല ഏട്ടത്തി. വസുവേട്ടത്തിയോട് ക്ഷമിച്ചാലും ഇല്ലെങ്കിലും ഏട്ടത്തിയുടെ ഒപ്പം ഞാനുണ്ട്. ഒരു സഹോദരിയെ പോലെ എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്യും. എന്റെ മോമിനോട് പറഞ്ഞ് ഏട്ടത്തിക്ക് എന്തും വാങ്ങിത്തരും. വസുവേട്ടത്തിയെ അങ്ങനെ വെറുതെ വിടാനൊന്നും പാടില്ല. ഏട്ടത്തിയുടെ പക തീർക്കണം. തിരിച്ചും വസുവേട്ടത്തിയെ ഹേർട്ട് ചെയ്യണം. ഏട്ടത്തിയും ഏട്ടനും എന്തുമാത്രം വേദനിച്ചോ അതിന്റെ രണ്ടിരട്ടി വേദന വസുവേട്ടത്തിക്ക് കൊടുക്കണോ ഏട്ടത്തി? തെറ്റ കാർത്തിക്, നീ പറയുന്നതെല്ലാം തെറ്റായ കാര്യങ്ങളാ. അതിന് ഞാൻ എന്ത് തെറ്റാ പറഞ്ഞത്? നമുക്കൊപ്പമില്ലാത്തൊരാളെ കുറിച്ച് നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നത് തെറ്റാ. എന്താ ഏട്ടത്തി ഇത്? ഏട്ടനെ ഏട്ടത്തിയെയും വസുവേട്ടത്തി ഇൻസൾട്ട് ചെയ്യുകയും ഹേർട്ട് ചെയ്യുകയും ചെയ്തില്ലേ? അത് ഞാനും അവളും തമ്മിലുള്ള പ്രശ്നവാ. അതിൽ നീ ഇടപെടേണ്ട ആവശ്യമില്ല. ഞാനും ഏട്ടത്തിയുടെ സഹോദരിയല്ലേ. വസു നിനക്ക് ചേച്ചിയാ. വസു ഞാനും തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ തന്നെ തീർത്തോളാം. പ്രശ്നം ഞങ്ങൾക്കിടയിൽ നിന്നാ മതി. അതിന്റെ ഇടയിൽ വേറൊരാൾ നുഴഞ്ഞു കയറാൻ വരണ്ട. അങ്ങനെ അല്ല ഏട്ടത്തി. പ്ലീസ് കാർത്തിക, നീ ഇപ്പോഴും ചെറിയ കുട്ടിയാ. ആരെങ്കിലും പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നമുക്കൊപ്പമില്ലാത്തൊരാളെ കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിച്ച് നീ നിന്റെ ക്യാരക്ടർ ഇല്ലാതാക്കണ്ട. നമുക്ക് ആരോടാണോ പ്രശ്നമുള്ളത് അവർക്ക് നേരെ മുഖത്ത് നോക്കി നിന്ന് സംസാരിക്കണം. അല്ലാതെ മാറി നിന്ന് ഇങ്ങനെ സംസാരിച്ച ആ പ്രശ്നം പിന്നെയും വലുതാവത്തേ ഉള്ളൂ. മനസ്സിലെ ശത്രുത കൂടി മനുഷ്യർക്കിടയിൽ അകൽച്ചയുണ്ടാകും. അതാദ്യം മനസ്സിലാക്കിക്കോ.
എന്താ ആന്റി ഇത്? നമ്മൾ അവരെ ഫേവർ ചെയ്തല്ലേ സംസാരിച്ചത്. അവര് നമ്മളോട് ഫ്രണ്ട്ലി ആവുന്ന വിചാരിച്ച് വീണ്ടും ആ വസുവേട്ടത്തിയെ സപ്പോർട്ട് ചെയ്യുന്ന. അവള് വസുവിനെ സപ്പോർട്ട് ചെയ്തല്ല, വസുവിനും അവൾക്ക് ഇടയിൽ നീയും ഞാനും ഇടപെടണ്ടെന്നാ പറഞ്ഞേ. എന്തൊക്കെയായാലും ഈ വീട്ടിലെ മൂത്ത മരുമോളല്ലേ, അത്രക്കുള്ള അറിവും ബോധം അവൾക്കുണ്ടാവില്ലേ? അപ്പൊ നമ്മുടെ പ്ലാൻ വേസ്റ്റ് ആയോ? ഭാവനയേട്ടത്തെയും വസുവേട്ടത്തെയും പിരിക്കാൻ പറ്റില്ലേ? എന്തുകൊണ്ട് പിരിക്കാൻ പറ്റില്ല? ഭാവനയ്ക്ക് വസുവിനോടാണെങ്കിൽ കഴുത്തറ്റം ദേഷ്യാ, പക്ഷേ നമ്മുടെ മുന്നിൽ അതൊന്നും തുറന്നു കാണിക്കുന്നില്ല. അവക്കത് ഇഷ്ടല്ലാന്ന് തോന്നുന്നു. എന്നുവച്ചാ നമ്മളോടൊപ്പം ചേരുന്നത് ചിലപ്പോ ഭാവനയേട്ടത്തിക്ക് ഇഷ്ടമില്ലായിരിക്കും. അതല്ലേ ഞാൻ പറഞ്ഞത്, അവൾ ഈ വീട്ടിലെ മൂത്ത മരുമകളാ. അവൾ എന്ത് ചെയ്താലും ഈ വീട്ടിലുള്ളവരുടെ നല്ലതിനു വേണ്ടിയേ ചെയ്യൂ. ഓരോ ചുവടും അവൾ ശ്രദ്ധിച്ചേ വെക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്ലാൻ എങ്ങനെ വർക്ക്ഔട്ട് ആവും? വസുവേട്ടത്തെ എങ്ങനെ വീട്ടിൽ നിന്ന് പുറത്താക്കും? അതിന് ഞാനിവിടെ ഉണ്ടല്ലോ, ഈ പെൺശകൻ ഇവിടെ ഉണ്ടല്ലോ. ഇപ്പൊ ഭാവനയ്ക്കും വസുവിനും ഇടയിൽ സംസാരമില്ല. ഇപ്പൊ മതിലാ ഉള്ളത്. ആ മതിൽ കെട്ടിപ്പൊക്കി കെട്ടിപ്പൊക്കി അതിന്റെ ഉയരം കൂട്ടിയാ മതി. അതിന് നിന്റെ അമ്മായിയുടെ സഹായം വേണം. ഭാവനയുടെ മുന്നിൽ തോറ്റാലും നിന്റെ അമ്മായിയെ വെച്ച് കളി ജയിക്കാം. ബാബാ, അമ്മേ വിളിച്ചായിരുന്നോ? അതെ മോനെ, ഇന്നലെ ഉണ്ടായ കാര്യങ്ങളിൽ നീയും ഭാവനയും വിഷമിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അബി അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു. ഇവിടെയും അതേ സംസാരം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നെ. അതെ ആന്റി, നമ്മൾ എണ്ണ ഒഴിക്കുന്നതിന് മുൻപ് തന്നെ ഈ ആളി കത്തുവാണല്ലോ. അബിക്ക് നിന്നോട് ദേഷ്യമൊന്നും ഉണ്ടാവാൻ വഴിയില്ല മോനെ. പക്ഷെ കമ്പനിക്ക് ചീത്തപ്പേരാവോ എന്നുള്ളൊരു ഭയമുണ്ട്. നീ അവനെ വെറുതെ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വഴിക്കാണല്ലോ അച്ഛനും അമ്മയും അഭിയേട്ടനെയും വസുവേട്ടത്തെയും പറ്റി പോസിറ്റീവ് ആയിട്ടേ പറയൂ. ഇങ്ങനെ പോവാണെങ്കിൽ നമ്മുടെ പ്ലാൻ ഫെയിൽ ആവും. ചില സമയത്ത് തെറ്റുകളൊക്കെ ഉണ്ടാവുന്നത് സാധാരണമാ. അത് തിരിച്ചറിഞ്ഞ് ശരിയാക്കി മുമ്പോട്ട് പോകുന്നതിന് പകരം അത് തന്നെ ഓർത്ത് വിഷമിച്ചിരിക്കുന്നത് നല്ലതല്ല. അബിയോട് ഞാൻ സംസാരിക്കാം, നീ ഇവന്റിന്റെ കാര്യങ്ങളൊക്കെ നോക്ക്. ഇതെന്താ, ഇവനെ വീണ്ടും ഇവൻ ജോലിക്ക് അയക്കാൻ പോവാണോ? അങ്ങനെയാണെങ്കിൽ വസു എളുപ്പത്തിൽ രക്ഷപ്പെടുമല്ലോ. അതെ ആന്റി, വസുവേട്ടത്തെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്യാ ആന്റി. ഒരു മിനിറ്റ് അടി. ഇതുപോലുള്ള തെറ്റുകളൊക്കെ ഇനിയും ഉണ്ടാവാതെ ശ്രദ്ധിച്ച് മുൻപോട്ട് പോ ഭാസ്കർ. ചെല്ല്, ഇവന്റിന്റെ കാര്യങ്ങളൊക്കെ നോക്ക്. എഴുത്തി എന്താ സംസാരിച്ചോണ്ടിരിക്കുന്നേ? ഇത്രയൊക്കെ സംഭവിച്ചിട്ടും വീണ്ടും എങ്ങനെയാ ഭാസ്കർ മോൻ ഇവന്റ് ജോലി ചെയ്യുന്നേ? ഇവന്റിന്റെ കാര്യങ്ങളൊക്കെ നോക്കാതെ വീട്ടിൽ തന്നെ അവനോട് ഇരിക്കാൻ പറയണോ ഏട്ടത്തി? ഇവന് വീണ്ടും ഇവന്റ് ജോലി കൊടുക്കേണ്ടത് അഭിയാ. ആ വസു ആണെങ്കിൽ ഇവന്റെ ജോലിയാണെങ്കിൽ തട്ടിപ്പറക്കുകയും ചെയ്തു. അതിന് അഭി സമ്മതിക്കുകയും ചെയ്തു. ഇപ്പൊ എന്നോട് ക്ഷമിക്കുമെന്നും പറഞ്ഞ് ഇവനെങ്ങനെ വീണ്ടും ആ ജോലിക്ക് പോവാ? ഭാസ്കർ മോന് ചിലപ്പോ ബുദ്ധിയും സാമർത്ഥ്യം ഒന്നും ഇല്ലായിരിക്കും. എന്നാ നാണോ മാനോ മര്യാദ ഇവരുണ്ടല്ലോ. ഇവരും ചോറ് തന്നെയല്ലേ കഴിക്കുന്നേ. എന്ന് വെച്ച് ദേഷ്യപ്പെട്ടും പിടിവാശി കാണിച്ചും ഇരിക്കാൻ പാടില്ല ഏട്ടത്തി. സത്യം തന്നെ എടുത്തി. എന്തൊക്കെയായാലും ഇവൻ മൂത്തതല്ലേ. ഇവന് ശേഷം ജനിച്ചവൻ എല്ലാവരുടെ മുന്നിൽ വെച്ച് വഴക്ക് പറയുമ്പോ വിഷമമുണ്ടാവില്ലേ? അബിയുടെ കാര്യം വിട്ടേക്ക്, ഏട്ടനും അനിയനാവുമ്പോ ഇതൊക്കെ സാധാരണ. അടുത്ത ദിവസം തന്നെ പിണക്കോ മാറും. എന്നാലാ വസു പുറത്തുനിന്ന് വന്നതാ. ഏട്ടൻ എന്ന മര്യാദ പോലെ ഇവന് കൊടുക്കാതെ ഇവന്റെ ജോലി അവള് ചെയ്യാന്ന് പറഞ്ഞു. ഒരാണായി പറഞ്ഞ ഭാസ്കർ മോന് അതെന്തൊരു നാണക്കേടാ. സ്വന്തം ഭാര്യയുടെ മുന്നിൽ അവന്റെ മാനം പോയില്ലേ? ഏതാണിനെ കൊണ്ട ഇങ്ങനെ ഒരു അപമാനം സഹിക്കാൻ പറ്റുന്നെ? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണേ. സത്യമാണോ ഭാസ്കർ? ഏട്ടത്തിന്റെ ഇവനോട് ചോദിക്കുന്നേ? ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് മനസ്സിലാക്കണ്ടേ? നമ്മുടെ കയ്യിലുള്ള വിരലുകൾ ഒരേ നീളത്തിലല്ല ഉള്ളത്. നമ്മുടെ ഉദരത്തിൽ പിറക്കുന്ന കുട്ടികൾക്ക് ഒരേ ബുദ്ധി ഉണ്ടാകണമെന്നില്ലല്ലോ.
എന്നും പറഞ്ഞ് വേറൊരാള് വന്ന് കളിയാക്കിയ എങ്ങനെ ഉണ്ടാവും? രക്തം തിളക്കില്ലേ? മോനെ ഭാസ്കർ, ഞാൻ പറയുന്നത് കേക്കണ്ട, നീ പറ. വാസു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിന്നെക്കൊണ്ട് ഇനി ആ ജോലി ചെയ്യാൻ പറ്റൂ? നാണോ ഇല്ലാതെ, ഒരു മാനോ ഇല്ലാതെ, സ്വന്തം മനസാക്ഷിയെ കൊന്നിട്ട് ഒരു കൂസലും ഇല്ലാതെ തലയും കുരിച്ച് നീ ആ ജോലി ചെയ്യോ? പറടാ, പറ. നീ മാത്രമല്ലടാ, നാണോ മാനോ മനസാക്ഷിയുള്ള ഒരാണിനും ഇത് ചെയ്യാൻ കഴിയില്ലടാ, ചെയ്യാനും പാടില്ല. എടുത്തി, അവനൊന്ന് സമാധാനമായിട്ടിരിക്കട്ടെ. ഇവൻ എന്റെ ഏട്ടന്റെ മോനായിരുത്തി. ഇവന് സംഭവിച്ച അപമാനം എനിക്ക് സംഭവിച്ചതുപോലെയാ. ഇവന്റെ കാര്യത്തിൽ ഏട്ടത്തിക്ക് എത്രമാത്രം വിഷമമുണ്ടോന്ന് എനിക്കറിയില്ല. എന്റെ മനസ്സ് വിഷമം കൊണ്ട് ആളിക്കത്ത് എടുത്തി, ആളിക്കത്ത്. കല്യാണം കഴിഞ്ഞ് ഭർത്താവ് മരിച്ച വിഷമത്തിലിരുന്ന എനിക്ക് ആ സമയത്ത് ജനിച്ച ഭാസ്കർ മോൻ ഇവനായിരുന്നു എനിക്ക് ആശ്വാസം. പേരിന് മാത്ര ഏട്ടത്തിയുടെ മകൻ, എന്റെ സ്വന്തം മോനെ പോലെ ഇവൻ എനിക്ക്. അങ്ങനെയുള്ള ഭാസ്കർ മോൻ ഇതുപോലെ അപമാനം നേരിട്ട എനിക്ക് എത്രമാത്രം വേദന ഉണ്ടാവുന്ന എടുത്തി പറ. സൂപ്പർ ആന്റി, ആന്റി കലക്കുക. എടാ ഭാസ്കറെ, അമ്മയുടെ സ്ഥാനത്ത് നിന്നാ പറയുന്നേ, ഞാൻ പറയുന്നേ കേൾക്കടാ. നീ എവിടെ തല കുനിച്ച് നിന്നോ അവിടെ തല ഉയർത്തി നിൽക്കണം. നിന്നെ അപമാനപ്പെടുത്തിയവൻ വന്ന് നിന്നോട് ക്ഷമ ചോദിക്കണം. ആരാണോ നിന്നെ വിട്ടി എന്ന് വിളിച്ചത് അവരെ കൊണ്ട് നീ ബുദ്ധിശാലിനെ പറയിപ്പിക്കണം. അതുവരെ നീ ഒരു ജോലിയും ചെയ്യേണ്ട, ആര് പറയുന്നോട്ട് കേൾക്കുകയും വേണ്ട. അവൻ ജയിച്ചു കാണിക്കണമെങ്കിൽ ഇവന്റുകളൊക്കെ വീണ്ടും ചെയ്താലല്ലേ പറ്റൂ. എനിക്ക് ചെയ്യാൻ ആഗ്രഹമില്ല. എപ്പോഴുള്ളതുപോലെ അക്കൗണ്ട്സിന്റെ കാര്യങ്ങൾ മാത്രം ഞാൻ നോക്കിക്കോളും. അങ്ങനെയൊന്നും അല്ല ഭാസ്കർ. പ്ലീസ് അമ്മേ, ഈ വിഷയത്തിൽ എന്നെ നിർബന്ധിക്കരുത്. സോറി. ഭാസ്കർ നല്ല തീരുമാനം എടുത്തി എടുത്തത്. നമ്മൾ ഇതിൽ ഇടപെടേ വേണ്ട. നമ്മുടെയൊക്കെ നല്ലതിന് വേണ്ടിയാ പറയുന്നേ. ഇവളൊരുത്തി ഒരു സ്വഭ തിന്നിയില്ല, തൊട്ടാ വീഴുകയും ചെയ്യും. ോ ഇനി അത് എരിഞ്ഞോളടി. ഭാസ്കറും അബിയും തമ്മിൽ പിണങ്ങുവോ? ഈ പ്രശ്നത്തിന് എപ്പോഴാ ഒരു പരിഹാരം ഉണ്ടാവുക? പുതിയ ഇവന്റ്സ് ഒന്നും ഇതുവരെ തുടങ്ങിയിട്ടില്ല, പക്ഷെ തുടങ്ങിയാൽ താൻ വരേണ്ടി വരും, ഉറപ്പായിട്ടും വരും. ഏട്ടനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്താ അത്? അത് പിന്നെ ഭാസ്കരേട്ടൻ എന്ത് തെറ്റാ ചെയ്തെന്ന് പറയാമോ? ഇവന്റ്സിന്റെ കാര്യങ്ങളെല്ലാം ഇന്നലെ ഡിസൈൻ ചെയ്ത് തനിക്കെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തന്നതല്ലേ? ആ ഡിസൈൻ പ്രകാരം ഇവന്റ് നടക്കണം. ആ ഡിസൈൻ വെച്ചല്ലേ നമ്മൾ ബഡ്ജറ്റ് കൊടുത്തത്. ഡിസൈൻ പ്രകാരം ഇവന്റ് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഏട്ടനാണ് ചെക്ക് ചെയ്യേണ്ടത്. അത് ചെയ്യാതെ എല്ലാം ടീമിനെ ഏൽപ്പിച്ചു, അവരോട്ട് നോക്കിയതുമില്ല. ടീമിന് ഏട്ടൻ ഇൻസ്ട്രക്ഷൻസ് ഒന്നും കൊടുത്തില്ലേ? ഓഫീസിൽ നമ്മൾ തിയറിറ്റിക്കലായിട്ട് എല്ലാം പറയുമെങ്കിലും
ഒരു തവണയെങ്കിലും ഓൺ സൈറ്റിൽ പോയി നമ്മൾ പ്രാക്ടിക്കലായിട്ട് നോക്കണം. തിയറിക്കും പ്രാക്ടിക്കലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. അത് നമ്മൾ ക്ലോസ് ആയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് തിരിച്ചറിയാൻ സാധിക്കൂ. ഫോർ എക്സാമ്പിൾ, ഡെക്കറേഷൻസിന് ഇന്ന ഫ്ലവർ യൂസ് ചെയ്യണമെന്നും ഡിന്നറിന് ഇന്ന ഇന്ന ഐറ്റംസ് വെക്കണമെന്നും നമ്മൾ ഡിസൈൻ ചെയ്ത് അവർക്ക് കൊടുക്കും. ഈവെന്റ് നടക്കുമ്പോൾ ഡെക്കറേഷനിൽ പറഞ്ഞ ഫ്ലവർ ഇല്ലെങ്കിലും മെനുവിൽ പറഞ്ഞ ഐറ്റംസ് ഇല്ലെങ്കിലും ഫംഗ്ഷന്റെ പൈസ ലാഭിക്കുവാൻ വേണ്ടി നമ്മൾ പ്രോമിസ് ചെയ്ത പോലെ ഈവെന്റ് നടത്തിയില്ല എന്ന് ഹോസ്റ്റുകളും ഗസ്റ്റുകളും എല്ലാവരും അൺസാറ്റിസ്ഫൈഡ് ആവും. അവിടെ നമ്മുടെ റെപ്യൂട്ടേഷൻ ഇല്ലാതാവും. അന്ന് അങ്ങനെ ഒന്നാണ് സംഭവിച്ചത്. ഓഫീസിലെ ഏട്ടൻ എന്റെ ഡിസൈൻ ഫോളോ ചെയ്തു, എന്നാൽ ഓൺ സൈഡിൽ ആ ഡിസൈൻ ഫോളോ ചെയ്തില്ല. ഏട്ടന് ഹേർട്ടായെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഏട്ടത്തെ എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താൻ വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ എന്നെ ഒന്ന് ഇൻഫോം ചെയ്യണം. ഈ വിഷയം ഉടനെ തന്നെ അവസാനിപ്പിച്ചില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. ആ കാര്യം എനിക്ക് വിട്ടേക്ക്, ഞാൻ നോക്കിക്കോളാം. ഏട്ട സമാധാനമായിട്ട് ഓഫീസിൽ പോയിട്ട് വാ. ഞങ്ങൾക്കൊരു ഹെൽപ്പ് ചെയ്യാമോ? എന്താ ഉണ്ണി? അത് സ്കൂള് തുറക്കാൻ പോവല്ലേ, കടയിൽ പോയി കുറച്ച് സാധനങ്ങൾ മേടിക്കണം. അതിന് നമ്മൾ മൂന്നുപേരും പുറത്ത് കടയിൽ കൊണ്ടുപോവോ? ഞാൻ ഓഫീസിലേക്ക് പോവാറെങ്കിലോ. വാങ്ങി തന്നിട്ട് പൊക്കോ അച്ചാ. അത് ഒരുപാട് ടൈമായി മക്കളെ. പ്ലീസ് അച്ചാ, അച്ഛൻ തന്നെ വാങ്ങി തരണം. ഞാൻ വാങ്ങി തരാം കുട്ടികളെ, അച്ഛനെ ഓഫീസിലേക്ക് പോകാൻ വിട്. അമ്മക്ക് അതിനൊന്നും അറിയില്ല. അതെ, അച്ഛനെല്ലാം അറിയാം. അങ്ങനെയല്ല, അമ്മയ്ക്കും എല്ലാ കാര്യങ്ങളും അറിയാം. അമ്മയ്ക്ക് വീട്ടിൽ ഒരുപാട് ജോലിയുണ്ട്. ഒരു കാര്യം ചെയ്യ്, ചെറിയച്ഛനെ കൂട്ടിക്കൊണ്ടുപോകും. ചെറിയച്ഛനും വളരെ ബിസി ആണെന്നാ തോന്നുന്നത് അച്ഛാ. അഖിലിനോട് ഞാൻ പറയാട്ടാ, ഏട്ട ഓഫീസിലേക്ക് പൊക്കോളൂ. ബൈ. ബൈ അച്ഛാ. ബൈ അച്ഛാ. ബൈ അച്ഛാ. ബൈ. ശരി വാ, നമുക്ക് അഖിൽ ചെറിയച്ഛനോട് ചോദിക്കാം. ഞങ്ങൾക്ക് സാധനങ്ങൾ മേടിക്കണം. എന്ത് വാങ്ങണം? പേന, പെൻസില്, എറേസർ, ഷാർപ്നേഴ്സ്, നോട്ട്ബുക്സ്, പിന്നെ ചോക്ലേറ്റ്സും ഐസ്ക്രീമും. അച്ഛനോട് ചോദിച്ചപ്പോ ഓഫീസിൽ പോകാൻ ടൈമായെന്ന് പറയുന്നു. ചെറിയച്ചനെങ്കിലും ഒന്ന് വരുമോ? ഞാനിപ്പോ ബിസിയാ മോനെ. ജോലിയൊന്നും ഇല്ലാതെ ഫോൺ നോക്കിയിരിക്കേല്ലേ, പിന്നെ എന്തിനാ ബിസി എന്ന് പറയുന്നത്? എന്തുവാടി, ഞാൻ വെറുതെ ഇരിക്കുവാണെന്നോ നിന്നെ? ചെറിയച്ഛൻ ഇവിടെ ഒരു പണിയില്ലാതെ അല്ലേ ഇരിക്കുന്നേ? അപ്പോ ഞാൻ ഫോണിൽ ബിസിയാ മോളെ, ഡിസ്റ്റർബ് ചെയ്യല്ലേ. ചെറിയച്ഛനും വരില്ല എന്ന് പറഞ്ഞു, ഇപ്പൊ എന്ത് ചെയ്യും? ഉണ്ണിയുടെ കൂടെ കടയിൽ പോയി നമുക്ക് തന്നെ വാങ്ങാമോ? വലിയവരാരും കൂടെ ഇല്ലാതെ കൊച്ചു പിള്ളേർ അങ്ങനെ പുറത്തു പോവാൻ പാടില്ല കേട്ടോ. പക്ഷേ ചെറിയച്ഛൻ ഞങ്ങളെ കൊണ്ടുപോവില്ല എന്നല്ലേ പറഞ്ഞേ, അതുകൊണ്ട് ഞങ്ങൾ പൊക്കോളാം. വേണ്ടെന്ന് ഞാൻ പറഞ്ഞു മോളെ. അനുകീർത്തി, നമ്മുടെ ചെറിയച്ഛൻ വളരെ ബുദ്ധിമാനാന്നല്ലേ നമ്മൾ വിചാരിച്ചെ? പക്ഷെ അങ്ങനെയൊന്നും അല്ല. നീ എന്താ ഉണ്ണി പറഞ്ഞത്? ഞാൻ ഇന്റലിജന്റ് തന്നെയാ. അങ്ങനെയൊന്നും അല്ല, ചെറിയച്ഛനും ബുദ്ധിയില്ല. ആരാ പറഞ്ഞത്? ഞാൻ സ്കൂളിലും കോളേജിലും ഒക്കെ ടോപ്പ് ആയിരുന്നടാ. ചെറിയച്ഛൻ കള്ളം പറയുവാ. ഹലോ, വേണമെങ്കിൽ ഞാൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് കാണിക്കാം. എനിക്ക് ചെറിയച്ഛന് സർട്ടിഫിക്കറ്റ് ഒന്നും കാണണ്ട, ചെറിയച്ഛന്റെ ടാലന്റ് എന്താന്ന് കാണിക്കും. എന്ത് വേണമെന്ന് പറയും. ചെറിയച്ഛനും എനിക്കും തമ്മിലൊരു മത്സരം വെക്കാം. ഞാൻ എന്തൊക്കെ ചെയ്യുന്നു അതുപോലെ ചെറിയച്ഛനും ചെയ്യണം. ഇതൊക്കെ ഒരു മത്സരമാണോടാ? മത്സരത്തിൽ ചെറിയച്ഛൻ ജയിച്ചാ ചെറിയച്ഛൻ ബുദ്ധിമാനാണ് നമ്മൾ സമ്മതിക്കാം. പക്ഷെ ഞാൻ ജയിച്ചാ ഞങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോയി ഞങ്ങൾ പറയുന്നെല്ലാം മേടിച്ചേർന്നു. എന്താ ഉണ്ണി, ചെറിയച്ഛനോട് മത്സരം എന്നൊക്കെ കേട്ടു? എന്നിപ്പ ടീച്ചർക്കിന് ഒന്നും അറിയില്ല എടുത്തി. ഉണ്ണിയെ കുറിച്ച് നിനക്ക് ശരിക്കും അറിഞ്ഞൂടാത്തതുകൊണ്ടാകിൽ. നീ പ്രതീക്ഷിക്കാത്തപ്പോ അവൻ നിന്നെ കൊടുക്കും, ശ്രദ്ധിച്ചിരുന്നു. ഇമ്പോസിബിൾ എടുത്തി, ഈ അഖിൽ ഒരു മത്സരത്തിലും തോക്കാൻ പോകുന്നില്ല. അഖിൽ എന്ന് പറഞ്ഞ സക്സസിന്റെ പര്യായ പദം എടുത്തി. സത്യമാണോ ചെറിയച്ഛാ?
നീ കാണാൻ പോവല്ലടാ. ഓർമ്മയുണ്ടല്ലോ, ഞാൻ എന്തൊക്കെ ചെയ്താലും ചെറിയച്ഛനും അതുപോലെ ചെയ്യണം. ഞാൻ വലിയ ആളല്ലേ, ഞാൻ ചെയ്യുന്നത് നിനക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിലും നീ ചെയ്യുന്നൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. അതൊക്കെ നമുക്ക് നോക്കാം ചെറിയച്ഛ. ഗെയിം സ്റ്റാർട്സ് നൗ. ഇങ്ങനെ സിമ്പിൾ ടാസ്ക് ഒക്കെ മാറ്റിട്ട് കുറച്ച് ലെവൽ മാറ്റുമോനെ? പേടിച്ചു പോയിരിക്കേ കള്ള ചെറുക്കൻ. ഇനി ചെറിയച്ചൻ കുടിച്ച വെള്ളം ചെറിയച്ചന്റെ ഗ്ലാസ്സിലോട്ട് തുപ്പിക്കേ. ഇത് ചീറ്റിംഗ് ചീറ്റിംഗ് ചീറ്റിംഗ്. കുടിച്ച വെള്ളം എങ്ങനെ തിരികെ കൊണ്ടുവരുന്നേ? ഞാൻ ദേശം തപ്പിയല്ലോ. അല്ല, നീ അതിന് വെള്ളം കുടിക്കാതെ വായിൽ വെച്ചോണ്ടിരിക്കായിരുന്നില്ലേ? അതിന് ഞാൻ വെള്ളം വീഴുന്നതിനായിട്ട് ചെറിയച്ചനോട് പറഞ്ഞില്ലല്ലോ. ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതല്ലേ, അവൻ നിന്നെ ഉറപ്പായിട്ടും കുടിക്കുന്നു. അതേ എടത്തി, ഇവൻ ഇത്രയും വലിയ ബുദ്ധിശാലിയാണെന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോ ഞാൻ തന്നെയല്ലേ മത്സരത്തിൽ ജയിച്ചേ? കുട്ടികൾക്ക് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങണമെന്ന് പറഞ്ഞു. ഒന്ന് കടയിൽ കൊണ്ടുപോയി വാങ്ങിക്കൊടുക്കോ പ്ലീസ്. ഈ മത്സരം നടത്തിയത് തന്നെ അതിനാ അമ്മ. ഓ ചെറിയച്ചൻ, ഇനി ഞങ്ങൾ എന്തായാലും കൊണ്ടുപോയേ പറ്റൂ. വാ ചെറിയച്ച, നമുക്ക് പോവാം. ഡെയിലി ഇതുപോലെ മത്സരം വെച്ച് ചെറിയച്ഛന്റെ ഉടൻ പുറത്തു പോണം. നിങ്ങൾ സാധാരണ കിഡ്സ് അല്ല, വണ്ടർ കിഡ്സ്. വാ വാ, പോ. ബൈ എടുത്തി. അഖിൽ സൂക്ഷിക്കണേ. സംഭവിച്ച തെറ്റിനെ പറ്റി ഭാസ്കരേട്ടനോട് സംസാരിച്ച് അദ്ദേഹത്തിന്റെ ഭയമെല്ലാം മാറ്റി വീണ്ടും ജോലിക്ക് പ്രവേശിക്കാനായി ഭാസ്കരേട്ടനെ പ്രിപ്പയർഡ് ആക്കണം. ഇപ്പൊ തന്നെ ഭാസ്കരേട്ടനോട് സംസാരിക്കാം.